കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വൈറസിന്റെ സൂപ്പർ സ്പ്രെഡറായി മാറി. സമ്മേളനത്തിൽ പങ്കെടുത്ത 100 ഓളം പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം നിരവധി പേർക്ക് ലക്ഷണങ്ങളുണ്ട്. രോഗം ബാധിച്ചവരുടെ എണ്ണം വരും ദിവസങ്ങളിൽ കുത്തനെ ഉയരാൻ സാധ്യതയെന്ന് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. മന്ത്രി വി ശിവൻകുട്ടി, എംഎൽഎമാരായ ഐ വി സതീഷ്, കടകംപള്ളി സുരേന്ദ്രൻ, ജി സ്റ്റീഫൻ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസിറ്റീവായി. ഒരു മുൻ മന്ത്രിയും ഒരു ഏരിയ സെക്രട്ടറിയും ഏതാനും ലോക്കൽ സെക്രട്ടറിമാർക്കും കോവിഡ് പോസിറ്റീവ് ആയതായി സൂചനകളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്ന റെഡ് വോളണ്ടിയർമാരും SFI പ്രവർത്തകരുമാണ് രോഗം ബാധിച്ചവരിൽ നല്ലൊരു പങ്കും. തലസ്ഥാന ജില്ലയിൽ രോഗത്തിന്റെ തീവ്ര വ്യാപനത്തിനു കാരണമായ 35 ക്ലസ്റ്ററുകളിൽ ഒന്നാണ് പാറശാലയിൽ നടന്ന ജില്ലാ സമ്മേളനം. സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, KSRTC എന്നിവയാണ് പ്രധാനമായും മറ്റു ക്ലസ്റ്ററുകൾ. CPM സമ്മേളനത്തോട് അനുബന്ധിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മെഗാ തിരുവാതിര നടത്തിയത് വിവാദമായിരുന്നു. 500-ലേറെ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് തിരുവാതിര നടത്തിയ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കോവിഡ് ക്ലസ്റ്ററായി മാറിയത് വകവയ്ക്കാതെ മറ്റു ജില്ലകളിലെ സമ്മേളനവുമായി മുന്നോട്ടു പോകാനാണ് CPMന്റെ തീരുമാനം. തൃശൂർ, കാസർഗോഡ്, ആലപ്പുഴ ജില്ലാ സമ്മേളനങ്ങളാണ് ഇനി നടക്കാനുള്ളത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുപരിപാടികൾ മാറ്റിവെക്കുകയാണെന്ന് കോൺഗ്രസും CPMഉം BJPയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം സെക്രട്ടേറിയറ്റിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാന ഭരണസിര കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം കൂടിയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭാഗികമായി അടച്ചു. മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ലൈബ്രറിയും അടച്ചു. പ്രവേശനത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 6 ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വനം, ദേവസ്വം, ആരോഗ്യമന്ത്രിമാരുടെ ഓഫീസുകളിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയേക്കും എന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ US നിന്ന് പങ്കെടുക്കുന്ന ആദ്യ മന്ത്രിസഭാ യോഗം ബുധനാഴ്ച രാവിലെ 9:30 ഓൺലൈനായി നടന്നു. ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. കോളേജുകൾ അടയ്ക്കുന്നത് സംബന്ധിച്ച് വ്യാഴാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിക്കും. വ്യാപാര കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്യും. സർക്കാർ ഓഫീസുകളിലും നിയന്ത്രണം കൊണ്ടുവന്നേക്കും. വ്യാഴാഴ്ച വൈകിട്ടാണ് കോവിഡ് അവലോകന യോഗം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കോളേജുകൾ അടച്ചിടുന്ന കാര്യം ആലോചിക്കുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. പഠനം ഓൺലൈനാക്കുന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. വ്യാഴാഴ്ച ചേരുന്ന കോവിഡ് അവലോകന സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാവും തീരുമാനമെന്നും അറിയിച്ചു. എങ്കിലും ആശുപത്രികളിൽ അടിയന്തര സൗകര്യങ്ങൾ സജ്ജമാക്കുന്നുണ്ട്. ICU, വെന്റിലേറ്റർ തുടങ്ങിയവ ആവശ്യത്തിനുമുണ്ട്. വെന്റിലേറ്റർ, ഓക്സിജൻ ലഭ്യത തൃപ്തികരമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരിച്ചു. നിലവിൽ വലിയ ആശങ്കയിലേക്ക് പോകേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പക്ഷേ കർശന ജാഗ്രത തുടരേണ്ടതുണ്ടെന്നും ആൾക്കൂട്ട നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രിസഭാ യോഗം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.